മഹാമാരിക്കെതിരെയുള്ള പ്രതിരോധ യജ്ഞവുമായി കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് വാക്സിൻ വിതരണം ആരംഭിച്ചത്. ഇന്ത്യയ്ക്ക് ഇത് അഭിമാന മുഹൂർത്തമാണെന്നും ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിനുകൾ വിതരണം ചെയ്യുന്നത് ലോകരാജ്യങ്ങൾക്ക് മാതൃകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമാണ് കോവിഷീൽഡ് വാക്സിൻ നൽകുന്നത്. സംസ്ഥാനത്ത് 133 കേന്ദ്രങ്ങളിലാണ് വാക്സിൻ വിതരണം നടക്കുന്നത്. ഓരോ കേന്ദ്രത്തിലും 100 പേർക്ക് വീതമാണ് വാക്സിൻ നൽകിയത്. കോട്ടയം ജില്ലയിൽ 9 കേന്ദ്രങ്ങളിൽ വാക്സിൻ വിതരണം ആരംഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറാണ് ആദ്യമായി വാക്സിൻ സ്വീകരിച്ചത്. ജില്ലാ കളക്ടർ എം മഞ്ജന, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കർശനമായ പ്രതിരോധ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് വാക്സിൻ നൽകിയത്. കൈകൾ അണുവിമുക്തമാക്കി തെർമൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധനകൾക്ക് ശേഷം വാക്സിൻ നൽകുന്ന സ്ഥലത്തെത്തുന്നവർക്ക് ആദ്യം ടെസ്റ്റ് ഡോസ് നൽകി അരമണിക്കൂറിന് ശേഷമാണ് വാക്സിനേഷൻ നടത്തിയത്. വാക്സിനേഷൻ നൽകുന്ന സ്ഥലത്തേക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരുന്നത്. ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ കോട്ടയം SH മെഡിക്കൽ സെന്ററിൽ മാത്രമാണ് കോവിഡ് വാക്സിനേഷൻ നടന്നത്. DMO ഡോക്ടർ ജേക്കബ് വർഗീസാണ് വാക്സിൻ സ്വീകരിച്ചത്. തോമസ് ചാഴികാടൻ MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. പാലായിൽ ജനറൽ ആശുപത്രിയിൽ സൂപ്രണ്ട് ഡോക്ടർ ശബരിനാഥനാണ് ആദ്യം വാക്സിൻ സ്വീകരിച്ചത്. ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും സന്നിഹിതരായിരുന്നു. 1 മണിക്കൂറിൽ 12 പേരെന്ന കണക്കിൽ 100 പേർക്കാണ് വാക്സിനേഷൻ ഒരു ദിവസം നൽകുന്നത്. ജില്ലയിൽ ആദ്യഘട്ടത്തിൽ വാക്സിൻ സ്വീകരിക്കുന്നതിനായി 23,839 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 29,170 ഡോസ് കോവിഷീൽഡ് വാക്സിനുകളാണ് ജില്ലയിലെ 9 കേന്ദ്രങ്ങളിലായി എത്തിച്ചിട്ടുള്ളത്. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.